ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സബൻ. ഞാൻ സൂര്യ. പക്ഷെ എപ്പോഴും ഇത് ഇങ്ങനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്തിനാ പറഞ്ഞോ? ഇത് പുതിയ പുതിയ പ്രേക്ഷകരും അവർക്ക് മനസ്സിലാവണം. കാരണം റിലേ പോയി നിൽക്കുകയാണ് നമ്മുടെ സൂര്യകുട്ടി. സൂര്യകുട്ടി പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു, തിരിച്ച് പിന്നെയും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ അല്ലേ എവിടെ പോയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം? പാവം. എങ്കിലും നമ്മള് എനിക്ക് സൂര്യോട് പറയാനുള്ളത്, ഇപ്പം എക്സാം ആയാലും നമ്മൾ എന്ത് കാര്യത്തിനായാലും നമുക്ക് കിട്ടിയാൽ കിട്ടട്ടെ എന്ന ഉദ്ദേശത്തിൽ മാത്രമേ പോകാറുള്ളൂ. കിട്ടിയില്ലെന്ന് വിചാരിച്ച ഒരിക്കലും വിഷമം. സൂര്യക്ക് ഒട്ടും ഏജ് ആയിട്ടില്ല, ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. അടുത്തതിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഒരുപാട് കണ്ടിറങ്ങിയതാണ് സൂര്യ. എന്തായാലും ഇന്നത്തെ നമ്മുടെ അഡ്വൈസ് എന്താണെന്നറിയോ? നമുക്ക് ഫുഡിനെ കുറിച്ച് പറയാം. ഓണൊക്കെ ഫുഡിനെ കുറിച്ച് പറയാം. എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ. പക്ഷേ ഇതൊന്നും ശരീരത്തിൽ കാണാത്ത ഒരു വ്യക്തിയും കൂടിയാണ് ഇത്. പക്ഷേ ഞാൻ ദിവസത്തിൽ ഒന്നോ രണ്ടോ നേരമൊക്കെ ഫുഡ് കഴിക്കാം. അത് ഞങ്ങളും അതെ, മൂന്ന് നേരമൊക്കെ കഴിക്കാറുള്ളൂ. ഞാൻ രണ്ടു നേരം കഴിക്കാറുള്ളൂ, കുറച്ച് കഴിക്കാറുള്ളൂ. രാവിലെ 12 മണി അല്ലെ 1 മണി ആകുമ്പോൾ എണീക്കുന്നവർക്ക് പിന്നെ രണ്ടു നേരം കഴിക്കാൻ പറ്റുള്ളൂ. അതൊരു വരണം തെറ്റല്ല. ഓ ആയിക്കോട്ടെ. പിന്നെ ഞങ്ങൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞതൊന്നുമല്ല. ഫുഡ് ഓണമാണ്, എല്ലാവരും അടിച്ചു പൊളിക്കുന്നു. പക്ഷെ ഒരുപാട് ഇതൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റില്ലാത്ത ഒരുപാട്, കഴിക്കാൻ സാധിക്കാത്ത ഒരുപാട് അനാഥാലയങ്ങളൊക്കെ വളർന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക്, ഇപ്പം വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ബർത്ത്ഡേയും കല്യാണമൊക്കെ അനാഥാലയത്തിലെ കുട്ടികളോട് നടത്തുന്നൊക്കെ അല്ലേ. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട്, ആരും അറിയപ്പെടാത്തൊരു ഫ്രണ്ടാണ്, അവരുടെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചത് ഒരു അനാഥാലയത്തിലെ ഒരു 19 കുട്ടികളോട്. അതാണ് നമ്മുടെ സൂര്യകുട്ടി. സൂര്യകുട്ടി അങ്ങനെയാണ്. എന്തായാലും എല്ലാവരും അങ്ങനെ ഒരു മാതൃക. ഫുഡ് ഒരുപാട് നശിപ്പിച്ച് കളയരുത്. കാരണം ഒരു നേരത്തെ ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത 1000 ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. ഉണ്ട് ഒരുപാട് പേര്. അപ്പൊ പറ്റുമെങ്കിൽ വേണ്ട ഭക്ഷണം മാത്രം കഴിക്കുക, കുറച്ച് സേവ് ചെയ്ത് അത് ഇങ്ങനെയുള്ള അനാഥാലയങ്ങളൊക്കെ തൊട്ടടുത്തുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും അവർക്കും ഒരുപാട് സന്തോഷമാകും. ദൈവത്തിന്റെ ഒരു ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് ഗോസിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഓണമാണ് അല്ലേ? ഇത് ഞങ്ങൾ രണ്ടുപേരും മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഡാൻസ്. ഞാൻ എന്റെ കാര്യമാ പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും പറയുമ്പോ ഞാൻ ബാക്കി പറഞ്ഞവരല്ലോ. തൊക്കിക്കറി വിടി വെച്ച കൊല്ലും കേട്ടോ ഞാൻ. സാരിയും മുണ്ടൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ നിക്കുകയാണ്. എന്തായാലും ഓണം എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. കേരളത്തിലുള്ള അല്ലെങ്കിൽ വേൾഡിലുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഓണാശംസകൾ. അതെ, ഞങ്ങൾ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു കഥ കേട്ടോ? ഏത് കഥ? ഞാൻ ഒരുപാട് കഥ കേൾക്കണം. മുത്തശ്ശി കഥ. ഓ, അപ്പനും അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ നെയ്യപ്പൻ ചുറ്റളിച്ച കഥ. അപ്പനും അപ്പൂപ്പനെ അമ്മൂമ്മയും നെയ്യപ്പൻ ചുറ്റളിച്ച കഥ. അപ്പൂപ്പമ്മ അമ്മൂമ്മ അത്രേ ഉള്ളൂ. അപ്പൂപ്പനും അമ്മൂമ്മയും ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ പറയുന്ന കേക്ക്, ധനുഷിന്റെ പുതിയ സിനിമയിൽ ആരാന്നില്ലേ നായിക? നയൻതാര. അതിനെന്താ ആ ധനുഷിന്റെ പുതിയ പടത്തിൽ നയൻതാരയാണ് നായിക. കൂട്ടത്തിൽ വിജയ് സേതുപതി. വിജയ് സേതുപതിയും ആരാ നിർമ്മിക്കുന്നത്? ധനുഷിന്റെ കമ്പനിയാണ് നമ്മുടെ പടത്തിന്റെ പേരെന്തായിരുന്നു? ഞാനും ബ്രൗഡി താര. ആ, ഇതാണ് പടത്തിന്റെ പേര്. എന്തായാലും ഒരു എന്താ പറയാ, ഒരു അടിപൊളി മൂവി ആയിരിക്കും. അത് മാത്രല്ല, ഇതിന്റെ പ്രത്യേകതകളുണ്ട്. നമ്മുടെ വിജയ് സേതുപതി ഉണ്ടല്ലോ, ഏതൊരു കല്യാണ ചടങ്ങിലോ എന്തെങ്കിലും ചെന്ന് ഭയങ്കര എന്നിട്ട് പുള്ളിക്കാരൻ പരസ്യോട് പറഞ്ഞു, എനിക്ക് നയൻതാരനെ അങ്ങോട്ട് തട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹം. എന്നെ കൂക്കാ സ്റ്റൈല് സൂതുക്കാവ് സ്റ്റൈല് അത് തന്നെ. എനിക്കും മനസ്സിലായില്ല എന്ത് സ്റ്റൈലാണ്. എന്തായാലും സൂതുക്കാവ് സ്റ്റൈലിലാണ് തട്ടിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹമാണ് പ്രേക്ഷകർ അല്ല പത്രക്കാരൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്. എന്തായാലും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടില്ല തോന്നുന്നു. തട്ടിക്കൊണ്ട് പോയാ പറയാൻ പറ്റില്ല, വാർത്തയിലൊന്നും കണ്ടില്ലല്ലോ തട്ടിക്കൊണ്ട് പോയതായിട്ട്. എന്തായാലും തട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യം വന്നില്ല. രണ്ടുപേർക്കും ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാനുള്ള അവസരം നമ്മുടെ സ്വന്തം ധനുഷ് നൽകിയിരിക്കുകയാണ്. എന്തായാലും അല്ല വേണ്ട ആയില്ല, ഇതിന് ശേഷമെങ്കിലും വിജയ് തട്ടിക്കൊണ്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിനക്കൊന്നും പറയാനില്ലേ? എനിക്ക് പറയാനുണ്ട്. പക്ഷെ പറയാനുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഇച്ചിരി വിഷമമുള്ള ഒരു കാര്യമാണ്. വെറുതെ അല്ല മുഖത്ത് ഇത്ര സന്തോഷം. എന്തായാലും സംഭവം വേറൊന്നുമല്ല. നിങ്ങളിപ്പം വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ സ്വന്തം
തെലുങ്കിലെ സൂപ്പർ നായിക ശ്വേത ബസു. ശ്വേത ബസു, ഓക്കെ. ശ്വേത ബസുവിനെ ഈ അടുത്തിടയ്ക്ക് വേശ്യാവൃത്തിക്ക് വേണ്ടി ഹോട്ടലിൽ നിന്ന് പിടിച്ചു. അത് ഭയങ്കര ഒരു എമറോ ട്രാഫിക്. ഓക്കെ, മലയാളത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് മലയാള ചാനൽ ആയതുകൊണ്ട് ഓക്കെ. അപ്പോൾ പിടിച്ചു. പക്ഷെ ഈ നടിക്ക് പറയാനൊരു കാരണങ്ങളുണ്ട്. ബിക്കോസ് എന്റെ ജീവിതത്തില് ഞാൻ എടുത്ത ഏറ്റവും അബദ്ധമായ ഒരു തീരുമാനമാണ്. സിനിമയിലേക്ക് വന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും മണ്ടത്തരമായ ഒരു തീരുമാനമായിരുന്നു. സിനിമയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കുറെ ചെയ്യേണ്ടി വന്നു. അത് മാത്രമല്ല, സിനിമയിലുള്ള പലരും ഇങ്ങനെ ചെയ്യാറുണ്ട്. സിനിമ ഇല്ലാതായപ്പം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായി, കുടുംബത്തെ നോക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് എന്ന് പറയുന്നു. പക്ഷെ ഇതിനൊക്കെ ഒരു എനിക്കൊരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. എന്താണിത്? സിനിമ ഇത് ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ? എത്രയോ പേർ അടുക്കള പണി ചെയ്ത് ജീവിക്കുന്നു, എത്രയോ പേര് പിച്ചെടുത്ത് ജീവിക്കുന്നു, എന്തുകൊണ്ട് ഇവരൊന്നും പോകുന്നില്ല? സത്യമായിട്ട് ഞാൻ ചോദിക്കാണ്, എടാ ലാസ്റ്റ് അതെങ്കിലും ചെയ്യാൻ പറ്റി, എന്നിട്ട് ഇതിനാണ് പോകുന്നത്? ഒരു കോൾ സെന്ററിൽ പോലും അത്യാവശ്യം പത്താം ക്ലാസ് ജയിച്ചൊരു കുട്ടിക്ക് പോലും കോൾ സെന്ററിൽ ജോലി കിട്ടും 15 രൂപ. സ്റ്റാർ അല്ലേ, അവൾക്ക് എന്തായാലും എവിടെ ചെന്നാലും ജോലി കിട്ടും. അത് മാത്രമല്ല, അപ്പം ചിലപ്പം ഒരു 15 രൂപയ്ക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഈ കഴിവില്ലായ്മയും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ള ഉത്തരവേ ഉള്ളൂ, സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് സിനിമയിൽ നിന്ന് വരുന്ന ക്യാഷ് വേറെ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. എല്ലാം മേടിച്ച് അടിച്ചു പൊളിച്ച് വിദേശ രാജ്യങ്ങളൊക്കെ ചുറ്റി സഞ്ചരിച്ച് കറങ്ങി അടിച്ച് കാമുകൻ്റെ പോകുന്ന മസ്റ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കും. ഇത് ഞങ്ങളുടെ സിനിമയിൽ എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ രണ്ടുപേരുടെ അഡ്വൈസാണ്. എന്തായാലും നമുക്ക് എനിക്കും ഭയങ്കര വിഷമായി പോയി. എനിക്കും വിഷമായി പോയി, കാരണം ഒരു സ്ത്രീയാണല്ലോ. കാര്യമായിട്ടും, കാരണം നമ്മൾ അറിയപ്പെടുന്ന നമ്മൾ ആ സിനിമ ഒരുപാട് ഈ ശ്വേതന്റെ ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹീറോയിൻ. എന്തായാലും ശ്വേത തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്കും കുറെ സിനിമകളിലേക്കും തിരിച്ചു വരട്ടെ. അപ്പൊ നമുക്ക് ഈ ഗോസിപ്പ് വൈൻഡപ്പ് ചെയ്യാം. എടാ ഒരു കഥ കേട്ടോ. കഥയോ? അല്ല പിന്നെയും കഥയും കൂടെ വന്നിട്ട് ഞാൻ ഓടിക്കും കേട്ടോ. തല കറുത്തന്ന്. എന്റെ തല നല്ല കറുത്തല്ലേ ഇരിക്കുന്നത്? നിന്റെ തലയല്ലടാ, വേറൊരാളുടെ തല കറുത്തന്ന്. അതല്ലേ തലയാവും കറുത്തിട്ടുണ്ടാവുക? ആരാണ് വെളുത്ത തലയായിട്ട് നടക്കുന്നത് ഈ ഫിലിം ഇൻഡസ്ട്രിയില്, എസ്പെഷ്യലി നമ്മുടെ തമിഴ്? അജിത്ത്. അജിത്ത് എന്ത് തല കറുപ്പിച്ചത്? അജിത്തിന്റെ തല അർപ്പിച്ച വെച്ചാൽ അജിത്തിന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിട്ട് നല്ല ലുക്കായിരുന്നല്ലോ. നല്ല ലുക്കായിരുന്നു, പക്ഷെ പുള്ളിക്കാരന് ഇപ്പൊ വെളുപ്പിച്ച്, പക്ഷെ സിനിമയില് കറുപ്പിച്ച് രണ്ട് ഗെറ്റപ്പിലും വരുന്നുണ്ട്. ഓ, നമ്മുടെ ഗതുമനം പുതിയതായിട്ട് വേറെ പ്രത്യേകത. പുള്ളിനെ വെച്ച് ഏതാണ്ട് 10-11 വർഷങ്ങൾക്ക് മുമ്പ് കാക്ക കാക്ക എന്ന് പറഞ്ഞ ഫിലിം ചെയ്യാൻ വേണ്ടി സൂര്യ അത് ചെയ്തു. എന്തോ കാരണങ്ങളൊക്കെ സൂര്യ ക്ലിക്കായി. അത് കാര്യം അല്ലേ. എന്തായാലും ഗൗതം മേനോനും അജിത്തും ഒന്നിക്കാണ്. അതും പോലീസ് വേഷത്തിലാണ് അജിത്ത് ഇതിനകത്തും വരുന്നത്. രണ്ട് നായികമാരുണ്ട്. ഞാനല്ലേ എന്ന് പറയേണ്ടത്? ഇല്ല ഇപ്പം നീ പറഞ്ഞു. എന്തായാലും അടിപൊളി പടമായിരിക്കും, കാരണം ഗൗതം മേനോന്റെ പടങ്ങളൊക്കെ ശ്രദ്ധിച്ചറിയാം. സൂപ്പർ ഹിറ്റ് പടങ്ങളായിരിക്കും. അങ്ങനെ നമ്മുടെ തലയുടെ അടുത്തൊരു ഹിറ്റുമായി ഗൗതം മേനോനും തലയും ഒന്നിച്ചു വരികയാണ്. അങ്ങനെ എന്താ പറയാം, എല്ലാരും പോയി കാണണം. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യണം മൂവിക്ക്. അത് ഷൂട്ട് തുടങ്ങിയോ? ഷൂട്ട് തുടങ്ങാൻ പോകുന്നു, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും നമുക്കൊരു ഹിറ്റ് മൂവി പ്രതീക്ഷിക്കാം, ഒരു അടിപൊളി മൂവി, നമ്മുടെ തലയുടെ സ്വന്തം മൂവി. അപ്പൊ നമുക്ക് നമുക്കൊരു പാട്ട് കാണാം. ഈ സന്തോഷത്തിൽ തലേന്റെ ഒരു സൂപ്പർ പാട്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.